ചില ഡ്രസ്സിന് എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സുപ്രധാനമായ കൽപ്പനകളെ കുറിച്ചാണ്. ഇവിടെ പറയുകയാണ്, ഏറ്റവും സുപ്രധാനമായ രണ്ട് കൽപ്പനകൾ ഏതാണ്? ഒന്നാമത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം എന്നുള്ളതാണ്. ടീച്ചർ പറയുകയാണ്, രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. എന്താണത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നമുക്കിത് അറിയാവുന്ന നിയമങ്ങളാണ്. അതായത് 10 കൽപ്പനകൾ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഈ 10 കൽപ്പനകൾ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ 10 കൽപ്പനകൾ പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഇത്രയും കൂടി കൂട്ടിച്ചേർക്കും. ഈ 10 കൽപ്പനകളെ രണ്ടായിട്ട് സംഗ്രഹിക്കാം. അതായത് ഇവയെല്ലാത്തിനെയും കൂടിയിട്ട് രണ്ടായിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുന്നത്? അതാണ് ഈ പറയുന്ന രണ്ട് കൽപ്പനകൾ. എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം, എന്നെ പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. സ്നേഹമുള്ളവർ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻ ലൈഫ് നയിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. കാരണം എന്താണ്? ഈ രണ്ട് കൽപ്പനകൾ തന്നെ നമ്മൾ പാലിച്ചാലും നമുക്ക് ഭംഗിയായിട്ട് ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. എല്ലാറ്റിനും ഉപരിയായിട്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. എൻ്റെ ജോലിയേക്കാളും എൻ്റെ പദവിയേക്കാളും എൻ്റെ സമ്പത്തിനേക്കാളും എൻ്റെ അറിവിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. രണ്ടാമത്, എന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ അയൽക്കാരനെയും എനിക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഈ രണ്ട് കൽപ്പനകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ നമ്മെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.